നമസ്കാരം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യം പൊളിഞ്ഞു മാസങ്ങളായി കഴിഞ്ഞു ശിവസേനയെ നെടുകെ പുലർത്തിക്കൊണ്ട് നെടുകെ എന്ന് പറയാനാവില്ല ശിവസേനയുടെ ഭൂരിപക്ഷം അംഗങ്ങളും ഇപ്പോൾ ഏകനാഥ് ഷിൻഡെയോടൊപ്പമാണ് ശിവസേന തലവൻ ഉദ്ധവ് താക്കറെയെ ഏതാണ്ട് എല്ലാ ജനപ്രതിനിധികളും കൈവിട്ടു കഴിഞ്ഞു ശിവസേനയുടെ ഈ പ്രതിസന്ധി കേവലം നേതൃതലത്തിൽ മാത്രമല്ല ശിവസേനയുടെ ഈ പ്രതിസന്ധി ഏറ്റവും അടിത്തട്ടിൽ വരെ എത്തിക്കഴിഞ്ഞു ഇപ്പോൾ ബി ജെ പിയും ഏകനാഥ് ഷിൻ്റെയും ഒരു സഖ്യ സർക്കാർ ഉണ്ടാക്കിക്കൊണ്ട് ഏകനാഥ് ഷിൻ്റെ മുഖ്യമന്ത്രിയായി സംസ്ഥാനം ഭരിക്കുകയാണ് ഈ അടുത്ത കാലത്താണ് മന്ത്രിസഭാ വികസനമുണ്ടായത് രണ്ട് സർക്കാരുകളെയും ജനങ്ങൾ വിലയിരുത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന എന്ന മറ്റൊരു പാർട്ടി ശിവസേനയിൽ നിന്നും പണ്ട് വിഘടിച്ച് രൂപീകൃതമായ മറ്റൊരു പാർട്ടിയുടെ തലവൻ രാജ് താക്കറെ ഇന്ന് ഉദ്ധവ് താക്കറെക്കെതിരെ വലിയ വിമർശനങ്ങൾ നടത്തുന്നത് രാജ് താക്കറെ അമ്മാവൻ അതായത് ബാൽ താക്കറെയുടെ മകനാണല്ലോ ഉദ്ധവ് താക്കറെ ഇങ്ങനെ രണ്ട് അളിയന്മാർ തമ്മിൽ അധികാര വടംവലി പണ്ട് ഈ ശിവസേനയിലുണ്ടായിരുന്നു അതിനുശേഷമാണ് ശിവസേന വിഘടിക്കുന്നതും മഹാരാഷ്ട്ര നവനിർമാണ സേന എന്ന പേരിൽ രാജ് താക്കറെ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുന്നതും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന മഹാരാഷ്ട്രയിൽ എമ്പാടും എത്തിയിട്ടുണ്ട് അവർക്ക് ചില തിരഞ്ഞെടുപ്പ് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തായി അവരുടെ പ്രകടനം രാഷ്ട്രീയ രംഗത്ത് നിറം വങ്ങിയ രീതിയിലാണ് പലപ്പോഴും ബി ജെ പിയേയും അവർ വിമർശിക്കാറുണ്ട് എന്നാൽ ഇത്തവണ ബി ജെ പി സർക്കാർ ബി ജെ പിയുടെ പിന്തുണയോടുകൂടി മഹാരാഷ്ട്രയിൽ ഇന്ന് അധികാരത്തിലുള്ള ഏകനാഥ് ഷിൻ്റെ സർക്കാരിനെ വാനോളം പുകഴ്ത്തുകയാണ് രാജ് താക്കറെ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഒരുപക്ഷെ ബി ജെ പി രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയെ ഒപ്പം നിർത്തിയേക്കാം കാരണം മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് കക്ഷിയാണ് ബി ജെ പി ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പിക്ക് അവിടെ ഒരു മികച്ച പ്രകടനം തന്നെ നടത്തേണ്ടതുണ്ട് ശിവസേനയെ അടിച്ചൊതുക്കി കഴിഞ്ഞു ഇനി എൻ സി പിയെയും കോൺഗ്രസിനെയും ഒതുക്കാൻ ഒരുപക്ഷേ ബി ജെ പിക്ക് വലിയ പ്രയാസം നേരിടേണ്ടി വരില്ല പക്ഷേ ഹിന്ദുത്വ പാർട്ടികൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരുന്ന ശിവസേന അതുപോലെ തന്നെ മഹാരാഷ്ട്ര നവനിർമ്മാണ സേന ഇവയെല്ലാം ഒന്നുകിൽ ഒപ്പം നിർത്തുകയോ അല്ലെങ്കിൽ അവർക്ക് അവരെ ശക്തമായി നേരിടുകയോ ചെയ്യേണ്ടി വരും ഉദ്ധവ് താക്കറെ ഇന്ന് പടമായി കഴിഞ്ഞു ഈ ഒരു അവസരം മുതലെടുത്ത് ഒരു പക്ഷേ രാഷ്ട്രീയ രംഗത്തേക്ക് കൂടുതൽ ശക്തമാകാൻ രാജ് താക്കറെയും ശ്രമിക്കുന്നുണ്ടാകാം ഷിൻഡൈ സർക്കാരിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് രാജ് താക്കറെ രംഗത്തു വന്നിട്ടുണ്ട് അതായത് ഉദ്ധവ് ഭരിച്ചിരുന്നപ്പോൾ ഹിന്ദുക്കളെ ദ്രോഹിക്കുകയായിരുന്നു പള്ളികളിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ലൗഡ് സ്പീക്കർ നീക്കം ചെയ്യണമെന്ന് ആവശ്യമുയർന്നിരുന്നു പക്ഷേ ഉദ്ധവ് താക്കറെ അതിന് മുതിർന്നില്ല ഇന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പള്ളികളിലും ലൗഡ് സ്പീക്കർ ഷിൻഡെ എടുത്തു മാറ്റിക്കഴിഞ്ഞു മാത്രമല്ല മഹാരാഷ്ട്രയുടെ സ്വന്തം ദഹിഹണ്ടി എന്ന കായിക ഇനം അതിനെ ഔദ്യോഗികമായി ഒരു സാഹസിക കായിക ഇനമായി സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം മഹാരാഷ്ട്ര നവനിർമ്മാണ സേന വളരെ നാളുകളായി ആവശ്യം വരുന്ന അല്ലെങ്കിൽ വളരെ നാളുകളായി മുന്നോട്ട് വച്ചിരുന്ന ആവശ്യങ്ങളാണ് ഇതെല്ലാം ഇന്ന് ഷിൻഡെ സർക്കാർ നിഷ്പ്രയാസം നടപ്പിലാക്കിയിരുന്നു കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് എൻ സി പിയുമായി ചേർന്നുകൊണ്ട് അഴിമതിക്കാരോടൊപ്പം ചേർന്നുകൊണ്ട് ഉദ്ധവ് താക്കറെ ഹിന്ദുക്കളെ ഇത്രയും നാൾ രണ്ടര വർഷക്കാലം ദ്രോഹിക്കുകയായിരുന്നു ഇനി ഷിൻഡെ സർക്കാരിനെ കണ്ടുപഠിക്കൂ എന്നാണ് രാജ് താക്കറെ ഉദ്ധവ് താക്കറെക്ക് നൽകുന്ന ഉപദേശം ഒരുപക്ഷെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ് താക്കറയുടെ മഹാരാഷ്ട്ര നവനിർമ്മാണ സേന ബി ജെ പിയോടായിരുന്നാലും അത്ഭുതപ്പെടാനില്ല തത്തുമൈ ന്യൂസ്